നമസ്കാരം. പ്രമോ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് തീപ്പെട്ടി ഫാക്ടറിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ ബെന്ന് അതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചേട്ടനുണ്ട്. നാല് പ്രവാസികൾ ഒരുമിച്ച് തുടങ്ങാൻ വേണ്ടി നിന്ന സ്ഥാപനമാണ്. അദ്ദേഹം പിന്നെ ഒറ്റയ്ക്കായി. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് തീപ്പെട്ടി ഫാക്ടറിയിലേക്കാണ്. നമ്മൾ വിജയ മാച്ച് ബോക്സ് ഫാക്ടറിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് കയറി നോക്കുകയാണ്. നമ്മൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഈ മരമാണ് നമ്മുടെ തീപ്പെട്ടിക്ക് ഉപയോഗിക്കുന്നത്. ഇതിന് പല നാട്ടിലും പല പേരാണ്. കാണുന്നുണ്ടോ, നമ്മൾ ഇതുപോലുള്ള എന്താ പറയുക പേപ്പർ രൂപത്തിലാക്കിയ ശേഷമാണ് നമ്മുടെ തീപ്പെട്ടി കമ്പൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് വായിച്ചിടാൻ കാണാം. നമ്മളെല്ലാവരും കടയിൽ നിന്ന് തീപ്പെട്ടി വാങ്ങുന്നവരാണ്. തീപ്പെട്ടി ഒരിക്കലും ഉണ്ടാക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടില്ല. തീപ്പെട്ടി ഉണ്ടാക്കുന്ന കഷ്ടപ്പാടാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. തീപ്പെട്ടി കമ്പ് ഉണ്ടാക്കിയതിന് ശേഷം കരിമരന്ന് അതിൽ പിടിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ തുടക്ക സമയത്ത് നമ്മളെ വീഡിയോ തുടങ്ങുന്ന സമയത്തും പ്രൊമോ ഇട്ട സമയത്തും രണ്ട് ചേട്ടന്മാർ നമ്മുടെ മരം പിടിച്ചിട്ട് ഒരു മെഷീനിൽ ടൈറ്റ് ചെയ്യുന്ന ചിത്രം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ മരം റോൾ ചെയ്ത് അതിൻ്റെ എല്ലാ തൊലിഭാഗം എടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് അതിന് കാതൽ എന്ന് പറയും. അതിന് ഭയങ്കര ഹാർഡായിരിക്കും ഈ സാധനം. ഇതൊന്നിനും പറ്റില്ല, നമുക്ക് എന്താ പറയുക കൊള്ളിയാക്കാനൊന്നും പറ്റില്ല. ഇത് കടയിലേക്ക് കൊടുക്കുകയാണ്, വിറകിനായിട്ടും ഹോട്ടലിലേക്ക് കൊടുക്കുന്നുണ്ട്, വീടുകൾക്കും കൊണ്ടുപോകുന്നുണ്ട് ആളുകൾ. പൊതുവെ എല്ലാ കമ്പനികളിലും കാണുന്ന പോലെ തന്നെ കമ്പനി അടിപൊളിയായിരിക്കും. ലേബർമാർ താമസിക്കുന്നത് കുറച്ച് മോശപ്പെട്ട സ്ഥലത്തായിരിക്കും. അത് ഇവിടെയും കണ്ടു. അങ്ങനെ കമ്പനിയിലെ അവസാന സെക്ഷനാണ് തീപ്പെട്ടി പാക്ക് ചെയ്യുന്ന സെക്ഷൻ. ഇതോടുകൂടി ഒരു തീപ്പെട്ടി ആയിക്കഴിഞ്ഞു. കുറച്ച് വലിയ തീപ്പെട്ടിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിലേക്കും അങ്ങനെ പല സ്ഥലത്തേക്കും കയറ്റി അയക്കുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ തീപ്പെട്ടി കമ്പനിയിൽ നിന്ന് മടങ്ങുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച ഞാൻ ഫസ്റ്റ് പറഞ്ഞു, പ്രൊമോ കാണിച്ചപ്പോൾ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടുപോകും. ഈ വീഡിയോ അതായത് പ്രവാസിയാണ്, നാല് പേര് തുടങ്ങാൻ വെച്ച സ്ഥാപനമായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം ഒറ്റയ്ക്കായി. ആ കാഴ്ചകളും അദ്ദേഹത്തിന് വന്ന രണ്ട് വർഷം കൊണ്ട് അദ്ദേഹത്തിന് വന്ന ലാഭങ്ങളൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ ബൈ, സീ യു.